നമസ്കാരം. തലശ്ശേരി താലൂക്കിലെ പൊയിലൂരിൽ ജൈവ വൈവിധ്യമുള്ള മലകളെ കാർന്നു തിന്നുന്ന കരിങ്കൽ ക്വാറികൾക്ക് സംരക്ഷണവും ഒത്താശയും നൽകുന്നത് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളെന്ന ആരോപണം ശക്തമാകുന്നു. പാനൂർ മേഖലകളിൽ നിർബാധം പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന കരിങ്കൽ ക്വാറികൾ ഉഗ്രസ്ഫോടനത്തോടെ മലകൾ തുരക്കുന്നതിന് ഒത്താശ ചെയ്യുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടാണ്. ഇതാണിപ്പോൾ ഹരിത ഭംഗിയാർന്ന വാഴമല നരിക്കോട് മേഖലയിലെ സർവനാശത്തിന് ഇടയാക്കുന്നത്. 2500 ഏക്കർ സ്ഥലം വാങ്ങിയ സ്വകാര്യ വ്യക്തി റവന്യൂ വനം വകുപ്പ് അധികൃതരുടെ ഒത്താശയോടെ കോടികളുടെ വില മതിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയതിനു ശേഷമാണ് കരിങ്കൽ ഖനനം തുടങ്ങിയത്. ചെറുതും വലുതുമായ നിരവധി ക്വാറികളാണ് പൊയിലൂർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവയിൽ വിരലിൽ എണ്ണാവുന്നതിന് മാത്രമേ ഖനനത്തിന് ലൈസൻസ് ഉള്ളൂ. മലയിൽ നിന്നും ഉത്സവിക്കുന്ന വെള്ളച്ചാട്ടത്തെ വഴിതിരിച്ചുവിട്ടാണ് ഭൂമാഫിയ ഖനനം നടത്തുന്നത്. ഇത് കാരണം വാഴമലയിലെ താഴ്വാരങ്ങളിൽ കർഷകരുടെ നെൽകൃഷിയടക്കമുള്ള കാർഷിക വിളകൾ മുച്ചൂടും നശിച്ചു. പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടി. ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സംഘടിക്കാൻ തുടങ്ങിയതോടെയാണ് മാനിനൊപ്പം ഇര തേടുകയും സിംഹത്തോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ശൈലി വെച്ച് പുലർത്തുന്ന ചില പാർട്ടികളും മുഖം രക്ഷിക്കാനായി ക്വാറി ഖനനത്തിനെതിരെ സമരം ആരംഭിച്ചത്. പാനൂരിലെ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആവാസ കേന്ദ്രം കൂടിയാണ് പൊയിലൂർ. ആധിപത്യം ഉറപ്പിക്കാനായി CPMഉം RSSഉം തമ്മിൽ നടത്തുന്ന സായുധ പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയുടെ നിയന്ത്രണം നിലനിർത്താനായി RSS നടത്തിയ ശ്രമങ്ങൾക്ക് ഭരണസമിതിയുടെ ചുക്കാൻ പിടിച്ചിരുന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗമായി വരുന്ന OK വാസുവിനെ മറികണ്ടം ചാടിച്ചാണ് CPM തിരിച്ചടി നൽകിയത്. കഴിഞ്ഞ പിണറായി സർക്കാർ അതിന് പ്രത്യുപകാരമായി OK വാസുവിന് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ പദവി നൽകുകയും ചെയ്തു. മറികണ്ടം ചാടിയ OK വാസുവിനെതിരെ RSS പ്രത്യാക്രമണം ശക്തമാക്കിയിരുന്നുവെങ്കിലും CPM പ്രതിരോധം ശക്തമാക്കിയതിനെ തുടർന്ന് ദുർബലമാവുകയായിരുന്നു. OK വാസു സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ നിരവധി തവണ ഇവിടെ നിന്നും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പൊയിലൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായത്. RSSന് ശക്തമായ നിയന്ത്രണമുള്ള പാനൂർ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊയിലൂരിയ തലശ്ശേരി താലൂക്കിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാവാറുള്ള രാഷ്ട്രീയ ക്രിമിനലുകൾ ഓരോ ഓപ്പറേഷന് ശേഷവും ഒളിത്താവളങ്ങൾ ഒരുക്കുന്നത് വാഴമലയുടെ താഴ്വാരങ്ങളിലാണ്. പോലീസിന് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത അതീവ രഹസ്യമായ കേന്ദ്രങ്ങൾ ഒളിത്താവളങ്ങൾ പൊയിലൂരിലുണ്ട്. TP വധത്തിന് ശേഷം കൊടിസുനിയും സംഘവും ഒളിവിൽ കഴിഞ്ഞിരുന്ന മുടക്കോഴിയും മല പോലെ തന്നെ ഈച്ച പോലും കടക്കാൻ ഭയക്കുന്ന മേഖലയാണിത്. തലശ്ശേരി മേഖലയിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വെടിമരുന്നുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നത് പൊയിലൂരിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറികളുടെ മറവിലാണ്. കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷത്തിന് ശമനമുണ്ടായപ്പോൾ തൊഴിൽരഹിതരായ ക്വട്ടേഷൻ സംഘങ്ങൾ ക്വാറികളുടെ നടത്തിപ്പുകാരായി പ്രവർത്തിക്കുകയായിരുന്നു. ഇവരുടെ കേസ് നടത്തിപ്പും മറ്റും ചെലവുകൾക്കുമായി ലക്ഷങ്ങളാണ് ഇതിന് പ്രത്യുപകരമായി ക്വാറി മാഫിയ പൊടിക്കുന്നത്. ഇതിനൊപ്പം പാർട്ടിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾക്കും കൈനിറയെ പണം ലഭിച്ചപ്പോൾ പാനൂർ മേഖല അനധികൃത കരിങ്കൽ ക്വാറികളുടെ കൂത്തരംഗമായി മാറി. കൈക്കൂലി കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഇവ തടയേണ്ട ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കിയതോടെ സമാന്തര സാമ്രാജ്യം തന്നെ ഇവർ സൃഷ്ടിക്കുകയുമായിരുന്നു.